ഇന്നത്തെ വിഭവം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ്. ഇത് ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്ന അമ്മമാർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമാകും ഈ ഒരു റെസിപ്പി. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമ്മുടെ സിമ്പിൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉള്ളത്. സവാള ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കണം, ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇത് ഒരരമുറി തേങ്ങയുടെ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 5 മുട്ടയും എടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ടു. ഈ കറിക്ക് കുറച്ച് എരിവ് കൂടുതലുള്ളതാണ് നല്ലത്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് എരിവ് ഉണ്ടെങ്കിലാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. മുളക് പൊടി ചേർക്കുമ്പോഴത്തേക്കും ഫ്ലെയിം സിമ്മിലിടാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങാപ്പാലൊഴിച്ച് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്തിന് നമുക്കൊരു ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇത് ചേർത്തില്ലെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. വിനാഗിരിയാണ്. വിനാഗിരി 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കണം. വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ സമയത്ത് ഉപ്പും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് സ്റ്റൗ സിമ്മിലാക്കി ഇനി നമുക്ക് 1 മുട്ട എടുത്ത് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട ഞാൻ 5 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് സിമ്മിൽ തന്നെ കിടന്ന് വേകട്ടെ. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പം മുട്ട ഇട്ടിട്ട് 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം, മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ട, ഇങ്ങനെ ഉണ്ടാവും. മുട്ട ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം 5 മിനിറ്റ്, അതിൽ കൂടുതൽ ഇട്ട് വേവിക്കരുത്. മുട്ട ഒരുമാതിരി റബ്ബർ പോലെ ആയി പോകും. അപ്പോൾ 5 മിനിറ്റിൽ തന്നെ ഇറക്കുക. ഇപ്പോൾ ഇറക്കാൻ പാകമായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമ്മളുടെ കുഞ്ഞുനാളിൽ വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു കറിയായിരുന്നു ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.